ആരെയാണ് സാർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഇങ്ങോട്ട് വന്ന് സാറിനെ കാണാൻ? ഓ, എന്നെ കാണാനായിട്ടാണ്. ടി പി മാധവൻ സാർ മരണപ്പെട്ടു, വലിയ രീതിയിലെ ചർച്ചയോ മറ്റുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷെ കേരള ലോട്ടറി അടിച്ച ആളുടെ പിന്നാലെ ഇവിടുത്തെ മീഡിയാസ് മുഴുവൻ അങ്ങനെ ഓടി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അയാൾ എവിടെ പോവാണെന്നുണ്ടെങ്കിലും പിന്നാലെ ക്യാമറയുണ്ട്. ചില കമന്റുകൾ കണ്ടു, തൂറാൻ പോകുമ്പോൾ നിങ്ങൾ ക്യാമറയും പിടിച്ച് ചെല്ലുമെന്നൊക്കെ. എനിക്ക് കണ്ടപ്പോൾ ശരിക്കും ഒരു സഹതാപമാണ് തോന്നിയത് ആ ഒരു മനുഷ്യനോട്. കാരണം ആ ലോട്ടറി അടിച്ചു എന്ന് പറയുന്ന വാർത്ത ജനങ്ങൾ അറിഞ്ഞാൽ തന്നെ അയാളുടെ സ്വൈര്യ ജീവിതം നഷ്ടപ്പെടും, സമാധാനം നഷ്ടപ്പെടും. ഇനി അങ്ങ് ചെല്ലും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ സാമ്പത്തിക ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്ക് ജീവിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഓക്കെ, അതല്ല വിഷയം. ടി പി മാധവൻ എന്ന് പറയുന്ന മനുഷ്യൻ മരണപ്പെട്ടു. അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മമ്മൂട്ടിയെ ഒന്ന് കാണണമെന്ന്. മമ്മൂട്ടി അന്ന് ഗാന്ധി ഭവനിൽ പോയിട്ട് കണ്ടു എന്നുള്ള ഒരു വാർത്തകൾ കേൾക്കുന്നുണ്ട്. അത് ഫോട്ടോസും കാര്യങ്ങളൊന്നും കാണാത്തത് കൊണ്ട് മലയാളികൾ അറിയില്ല, ഞാനും അറിഞ്ഞിട്ടില്ല. കമന്റ് ബോക്സുകളിലുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് മരിച്ചതിന് ശേഷം അമ്മയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ടി പി മാധവനെ കാണാന് മമ്മൂട്ടി മോഹൻലാലും വന്നില്ല എന്നുള്ളതാണ് ശാന്തിയുള്ള ദിനേശ് പറയുന്നത്. എന്തായാലും അദ്ദേഹം പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് ശരിയാണെന്ന് തോന്നി, അതുകൊണ്ടാണ് കണ്ടുനോക്കാം. ഞാനിപ്പോ ഭാരത് ഭവനിലാണ് നിൽക്കണേ. ഒരു ഇപ്പൊ നാലേകാലായി, ഒരു 45 മിനിറ്റ് കൂടി കഴിയുമ്പോൾ ശാന്തി കവാടത്തിൽ കൊണ്ടുപോയി മാധവേട്ടനെ യാത്ര അയച്ചിട്ട് ഞാൻ പോവും. ഒന്നുമില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകനും മകളും വന്നിട്ടുണ്ട് കാഴ്ച ബംഗ്ലാവിൽ. നമ്മൾ കുരങ്ങനെയൊക്കെ കാണാൻ പോകുമ്പോൾ വന്ന് നിൽക്കുന്നു. അതെന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. സ്വന്തം ഭാര്യ അദ്ദേഹത്തിന് ഉപേക്ഷിച്ചു പോകാനുള്ള പ്രധാന കാരണം എന്താണെന്നറിയോ? അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അയാൾ ബാങ്ക് മാനേജറോ അങ്ങനെ എന്തോ ജോലി ചെയ്യുന്ന സമയത്ത് അയാൾ പോയി അഭിനയിച്ചു. സിനിമയിൽ അഭിനയിക്കുന്നത് വീട്ടുകാർക്ക് ഇഷ്ടമല്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹം സിനിമയെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ സിനിമയിൽ അഭിനയിക്കണം എന്ന വാശി പിടിച്ചു. അത് ഇഷ്ടപ്പെടാതെ ഭാര്യ മക്കളുമായിട്ട് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞു. അതിനുശേഷം മക്കൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നൊക്കെയാണ്. പക്ഷെ മക്കളായിട്ടുള്ള ഒരു ആള്, അതിലെ മകള് പറയുന്നു, ഞങ്ങൾ വന്നും വന്ന് കാണാറുണ്ട്, ഞങ്ങൾ യു എസിലായിരുന്നു, വന്നാൽ കാണാറുണ്ട്, സഹിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട് എന്നൊക്കെ. അവസാനം കണ്ടത് എവിടുന്നാന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ ആശുപത്രി കിടക്കുന്നുണ്ടെന്ന് കേട്ട് വന്ന് കണ്ടുപോയതാണ്, ഇപ്പൊ മരിച്ചതിന് ശേഷം വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹം ആ ഒരു രീതിയിൽ ഇത് പറഞ്ഞത് കേട്ടോ. പിന്നെ കൂടുതൽ പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അമ്മയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി മമ്മൂട്ടി മോഹൻലാലും കേരളത്തിലുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, ആരും തിരിഞ്ഞു നോക്കിയില്ല, അമ്മയിലുള്ള ആരും തിരിഞ്ഞു നോക്കിയില്ല. എന്തുകൊണ്ടാവും മമ്മൂക്കയും ലാലേട്ടനും അദ്ദേഹം തിരിഞ്ഞു നോക്കാത്തത് എന്നുള്ള ചോദ്യം നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഉണ്ട്. കാരണം ഒരുമിച്ച് അഭിനയിച്ച ആളുകളാണ്. അതുകൂടാതെ ടി പി മാധവൻ സാറിനോട് ഒരു പ്രത്യേക സ്നേഹം ഉണ്ട് എന്ന് ഇവരൊക്കെ മുന്നേ പറയും ചെയ്ത ആളുകളാണ്. പക്ഷെ ഇവരാരും തിരിഞ്ഞു നോക്കിയില്ല. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം ആരെയായിരുന്നു, അല്ലെങ്കിൽ ആരെയാണ് കാണാൻ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോ മമ്മൂട്ടി എന്നുള്ള ഒരു ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ പല ആളുകളും കമന്റ് ബോക്സിൽ മമ്മൂക്ക അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു എന്ന് പറയുന്നു. പക്ഷെ നമ്മളത് മറ്റേ വീഡിയോ കാര്യങ്ങളൊന്നും കാണാത്തത് കൊണ്ട് തന്നെ നമുക്കത് ഉറപ്പിക്കാൻ കഴിയൂല്ല അല്ലെ. ഓക്കെ, അപ്പൊ എന്തായാലും അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട് മമ്മൂക്കയെ കുറിച്ചിട്ട്, അതൊന്ന് കേട്ടോക്കാം. സാറിന്റെ സഹപ്രവർത്തകരായാലും വിളിച്ചോ ഓണമായിട്ട്? കേട്ടില്ലേ, സഹപ്രവർത്തകനായിട്ട് മമ്മൂക്ക മാത്രമേ ഉള്ളൂ, മമ്മൂട്ടി മാത്രമേ ഉള്ളൂ, മോഹൻലാലല്ല. എന്തുകൊണ്ടാവാം ഇവര് ഇത് അവഗണിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചു പോയിട്ട് പോലും കാണാത്തത് എന്നുള്ളതാ. ജീവിച്ചിരിക്കുമ്പോ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള കാര്യം പല ആളുകളും പറയുന്നുണ്ട്. എന്നാൽ മലയാള സിനിമയിലെ എല്ലാവരും കണ്ടില്ല എന്നുള്ളതല്ല, ചില ആളുകൾ വന്നില്ല, ചില ആളുകൾ കണ്ടില്ല എന്നുള്ളതാണ്. ബൈജു ഒക്കെ കൃത്യമായൊരു കാര്യം പറയുന്നുണ്ട്, ഈ വൃദ്ധസദനമൊക്കെ ഒന്ന് കണ്ടുവെക്കുന്നത് നല്ലതാണ്, ഗാന്ധി ഭവനൊക്കെ ഒന്ന് കാണുന്നത് നല്ലതാണ്. ജീവിതത്തിൽ ചിലപ്പോ നമ്മുടെ കൂടെ ഇന്നുള്ള ആളുകൾ നാളെ തള്ളി പറയില്ല എന്ന് ആര് കണ്ടു എന്നുള്ളതാണ്. അതിന് എത്ര വലിയവനായാലും ശരി, എത്ര ചെറിയവനായാലും ശരി, അതെല്ലാം ജീവിതത്തിൽ ഒരു പാഠമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ശരിയാണ്, മമ്മൂട്ടിയും മോഹൻലാലും വന്നില്ല എന്നുള്ളതാണ് ചർച്ച. ഈ ഒരു സമയത്ത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഓരോ ആളുകൾക്ക് ഓരോരോ ആറ്റിറ്റ്യൂഡാവും, ചിലപ്പോൾ തിരക്കാവാം, മമ്മൂട്ടിക്കൊക്കെ ചിലപ്പോൾ തിരക്കാവാം, അതുകൊണ്ടാണ് വരാതിരുന്നത്. എന്നാലും മലയാള സിനിമയിൽ എല്ലാവരുടെയും കൂടെ അഭിനയിച്ച ആളാല്ലേ, ഒട്ടുമിക്ക എല്ലാ നടന്മാരുടെയും കൂടെ, എല്ലാ സൂപ്പർ സ്റ്റാർ ആളുകളുടെ കൂടെ ഒക്കെ അഭിനയിച്ച ഒരു മനുഷ്യനാണ്. അയാളെ ഒറ്റക്കാക്കി അങ്ങ് വിട്ടുകൊടുത്തത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിഷമമായി എന്നുള്ളതാണ്. എനിക്ക് രസകരമായി തോന്നിയത്, നമ്മുടെ ജയറാം എന്ന് പറഞ്ഞൊരു നടനുണ്ടല്ലോ, ഇപ്പോൾ പടവും തേങ്ങയൊന്നും ഇല്ലാതെ വീട്ടിയിരിക്കുക. പക്ഷേ ഞാൻ 8 വർഷമായിട്ട് ആലോചിക്കണമെന്ന് മാധവൻ ചേട്ടനെ ഒന്ന് ജീവനോടെ കാണണമെന്ന്. ഗാന്ധി ഭവനിൽ പോയി 8 വർഷമായിട്ട് ഈ ഭയങ്കര വിഷമമൊന്നും ജീവനോടെ കാണാത്തതിൽ 8 വർഷമായി ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ എവിടെയെല്ലാം ഷൂട്ടിങ്ങിന് വന്ന് കാണും, കണ്ടില്ല. നമുക്ക് അത്ര പ്രിയമുള്ള ഒരാളെ കാണാൻ
എട്ട് വർഷം പോയിട്ട് എട്ട് സെക്കൻഡ് പോലും നമ്മൾ കാത്തിരിക്കില്ല അല്ലെ. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, നമുക്ക് പ്രിയപ്പെട്ട ഒരാളെ കാണാന് എട്ട് സെക്കൻഡ് ചിന്തിക്കൂ, നമ്മളെ സമയം കണ്ടെത്തി പോവും. പക്ഷെ പറയുമ്പോ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ എന്ന് വെച്ചിട്ട് പൊട്ടത്തരങ്ങളൊക്കെ എന്തിനാണ് ജയറാമിനെ പോലെയുള്ള നടന്മാരൊക്കെ വിളിച്ച് പറയുന്നത്? ഒരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. അയാൾക്ക് തിരക്കുണ്ടായത് കൊണ്ട് മറന്നുപോയി, അങ്ങനെ തന്നെ പറയണം. അദ്ദേഹം ടി പി മാധവനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. അതാണ് ആ എട്ട് വർഷം ആലോചിച്ചു. ആ എട്ട് വർഷമൊക്കെ ആലോചിക്കേണ്ട എന്ത് കാര്യമുള്ളത് ഇവിടെ? അദ്ദേഹത്തിനെ ജസ്റ്റ് ഒന്ന് പോയി കാണുക എന്നുള്ളത് സ്വന്തം എന്താ പറയാ, ആ ഒരു സിനിമയോട് സ്നേഹമുണ്ടെങ്കിൽ അത് ചെയ്യും. കാരണം കൂടെ അഭിനയിച്ച ആളാണ് അല്ലെ, ഒരുമിച്ച് അഭിനയിച്ച ആളുകളല്ലേ. അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നടോ, ആദ്യം നോക്കൂ. ആദ്യത്തെ ജനറൽ സെക്രട്ടറിയാ. മമ്മൂട്ടിയും മോഹൻലാലൊക്കെ തിരിഞ്ഞു പോലും നോക്കിയില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ വിഷമമുള്ളൊരു കാര്യമാണ് അല്ലെ. അപ്പൊ ജയറാമിന്റെ വിഷയമായിട്ട് എനിക്ക് ഒന്നും കൂടി സങ്കടം തോന്നിയത്, എട്ട് വർഷത്തോളമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത്രേ മാധവൻ സാറിന് ജീവനൊടുക്കനെന്ന് കാണുന്നത്. മരിച്ചിട്ട് വന്നു എന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. അതിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ആ ഡയറക്ടർ ബോബൻ, എൻ്റെ അടുത്ത സുഹൃത്താണ്. ബോബൻ പറയാ, എൻ്റെ മോളെ എൻ്റെ കല്യാണത്തിന് ഞാൻ സിനിമാക്കാരൻ മുഴുവൻ വിളിച്ചിട്ട് സിനിമയ്ക്ക് സിനിമാക്കാരായിട്ട് വന്നത് ടി പി മാധവൻ മാത്രം. ഞാൻ ഇതിനിടയിൽ ഒരു 100 പ്രാവശ്യം കൊട്ടാരക്കര ഒഴുകി പോയി. പക്ഷേ പത്തനാപുരത്ത് പോയി മാധവേട്ടനെ കാണാൻ പറ്റിയില്ല, ഭയങ്കര നഷ്ടമായി പോയി. ആലോചിക്കി ഇങ്ങനെയൊക്കെ പറയാം, നിങ്ങളാലോചിക്കി 100 പ്രാവശ്യം കൊട്ടാരക്കര വഴി പോയിട്ട് പത്തനാപുരത്ത് എന്നും ഒന്ന് ജീവനോടെ കാണാൻ പറ്റിയില്ല എന്ന്. എൻ്റെ കല്യാണത്തിന് വന്ന ഏക സിനിമാക്കാരൻ. ഇതൊക്കെ കാണുമ്പോൾ ബോബൻ ഒന്ന് ആലോചിക്കട്ടെ, പച്ച ഈ പഴുത്തേല വീഴുമ്പോൾ പച്ചയില ചിരിക്കും. ഞാൻ അത്രേ പറയുന്നുള്ളൂ, അതീ കൂടുതൽ പറയുന്നു. ചില ആളുകൾ അവസരവാദികളാണെന്ന് പറഞ്ഞത് ശരിയാണ്. കാരണം ഈ പറയുന്ന ടി പി മാധവനൊക്കെ വലിയ ഫെയിം ആയിരിക്കുന്ന സമയത്ത് തന്റെ കല്യാണത്തിനൊക്കെ വരുമ്പോൾ ജനങ്ങളെല്ലാവരും ഇങ്ങനെ കൂടും, ആ ഒരു നടൻ സിനിമാ നടൻ വന്നു എന്നുള്ളൊരു കാര്യമൊക്കെ കിട്ടും. ആ ഒരു സമയത്ത് അതൊക്കെ ഭയങ്കര യൂസാണ്, അതൊക്കെ യൂസ്ഡ് മൈൻഡുമാണ്, അടിപൊളിയാണ്. അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിന് വയ്യാതായി കിടക്കുന്ന ശോഭി എല്ലാം നശിച്ചു പോയി, സിനിമ ഇല്ല ഒന്നുമില്ല, ആ അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. 100 തവണ ഞാൻ ഇതുവരെ പോയിട്ടും എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞില്ല, പോവാൻ തോന്നിയില്ല എന്നുള്ളതാ. ഓക്കെ, അപ്പൊ എല്ലാ മനുഷ്യന്മാരും അവസരവാദികളാണ്. ഇനിയിപ്പോ മോഹൻലാൽ ആണെങ്കിലും മമ്മൂട്ടി ആണെങ്കിലും എല്ലാവർക്കും ഒരു ശോഭിച്ച് നിൽക്കുന്ന സമയമുണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് ആ ശോഭ എല്ലാം അവസാനിക്കുമ്പോൾ നമ്മുടെ കൂടെ ആരും ഇല്ലാത്ത അവസ്ഥ അല്ലെച്ചു. ഓക്കെ, അതാണ് നേരത്തെ ബൈജു പറഞ്ഞത്, വൃദ്ധസദനങ്ങളായിട്ടുള്ള ഇത്തരം സംവിധാനങ്ങളൊക്കെ ഒന്ന് കാണുന്നത് നല്ലതാണ്. നാളെ നമ്മുടെ കൂടെ ആരും ഉണ്ടാകുമെന്നറിയില്ല. ഇദ്ദേഹം പറഞ്ഞതുപോലെ ആ ഒരു പഴുത്ത ഇല വീഴുന്നത് കണ്ട് പച്ച ഇല കിടന്ന് ചിരിക്കാൻ പാടില്ല. കാരണം എന്താണെന്നറിയോ, അയാളും പച്ചയും പഴുപ്പും ഒക്കെ ഉണങ്ങി പിടിച്ച് പുഴു വരിച്ച് താഴെ വീഴും അല്ലേ. അതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന നല്ലതാ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒന്ന് മുന്നോട്ടും പിന്നോട്ടും ഒക്കെ നോക്കണം, അപ്പോളെ മനസ്സിലാവുള്ളൂ. കാരണം നമ്മളെ പൂർവികരൊക്കെ മരിച്ചു പോയിട്ടുണ്ട് അല്ലേ, അവരൊക്കെ എന്തൊക്കെയോ നേടിയിട്ടാണ് മരിച്ചു പോയിട്ടുള്ളത്, കൊണ്ടുപോകാൻ ഒന്നും കഴിഞ്ഞിട്ടില്ല. ടി പി മാധവൻ സാറിനെ ആകെ ആഗ്രഹമായിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിന് ആഗ്രഹമുള്ളൊരു കാര്യം മമ്മൂട്ടിയെ ഒന്ന് കാണണമെന്നായിരുന്നു. പക്ഷെ അത് വന്നില്ല എന്ന് പറയുമ്പോൾ വെരി ബാഡ്. എന്തായാലും എന്താ പറയുക, വേദനയില്ലാത്തൊരു ലോകത്തേക്ക് ആ മനുഷ്യൻ പോയത് നന്നായി. എത്ര കാലമായി, എട്ട് വർഷമായി ഗാന്ധിഭവനിൽ അന്തേവാസിയായിട്ട്. എന്തോ പുണ്യം ചെയ്ത ആളാണ്, അതുകൊണ്ടാണ് അദ്ദേഹം അനാഥനാവാതെ 4 നേരം ആഹാരവും മരുന്നും അലക്കിയ ഡ്രസ്സും ഒക്കെ കിട്ടുന്ന ഗാന്ധിഭവനിൽ ചെന്ന് ചേർന്നത്. അദ്ദേഹം കഴിഞ്ഞ ജന്മം എന്തോ പുണ്യം ചെയ്തുകൊണ്ടായിരിക്കും. ടി പി മാധവൻ സാറിന്റെ ഭാര്യ വിട്ടുപോകാനുള്ള കാരണമുണ്ടെന്ന് അറിയും, അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളൊരു കാര്യം കൊണ്ടാണ്. സിനിമയിൽ അഭിനയിക്കുന്ന അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്താ അവസ്ഥ, ഉപേക്ഷിച്ചു പോയി, ഭർത്താവ് ഉപേക്ഷിച്ചു പോയി. അത് കഴിഞ്ഞ് മകൻ എന്താണെന്നറിയോ, മകൻ ബോളിവുഡ് സിനിമയിലെ പേര് കേട്ടൊരു സംവിധായകനാ, സിനിമയായിട്ട് ഒരു ബന്ധുല്ലാത്ത ആളാണ് കേട്ടോ. അതാണ് അവസ്ഥ. ഒരാളുകള് പെട്ടെന്നുള്ളൊരു വാശിക്ക് പുറത്ത് ജീവിതം മുഴുവനായിട്ട് നശിപ്പിക്കുക, അതിന്റെ ശരിയായ സ്ട്രഗിൾ എന്തായാലും മാധവൻ സാർ അഭിനയിച്ചിട്ടുണ്ടോ? ഈ ഗാന്ധിഭവനിൽ അദ്ദേഹം സ്വമേധയെ വന്ന് ചേരുകയാണ്. കാരണം ആരും ഇല്ല സഹായിക്കാൻ, കൂടെ ആരും ഇല്ല എന്ന് പറഞ്ഞു. സിനിമാലോകം പോലും ഇല്ല എന്ന് പറഞ്ഞത്, അമ്മ സംഘടന തിരിഞ്ഞു പോലും നോക്കിയില്ലെന്നാ പറയുന്നത്. ഓക്കെ, അദ്ദേഹം അവിടെ പോയിട്ട് ചേർന്നതിന് ശേഷം 2-3 സിനിമകളും കൂടെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ മറവി എന്നുള്ളൊരു രോഗം അദ്ദേഹത്തിന് പിടിപെട്ടു. ഒരു പക്ഷെ അത് വലിയ അനുഗ്രഹമാണ് അദ്ദേഹത്തിന്. കാരണം ആ ഒരു ഓർമ്മ കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ, സത്യം പറയാച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നീറി നീറി മരിച്ചു പോയനെ. ഇതൊരു കുഞ്ഞിനെ പോലെയാണ്, ഒന്നും അറിയില്ല, ഒന്നും ഓർമ്മയില്ല, എല്ലാം പുതിയതാണ്. ഓക്കെ, ഒരു വർഷം മുമ്പത്തെ ഒരു വീഡിയോ ഞാൻ ഇവിടെ കാണിച്ചു. ഒരു വർഷം മുമ്പ് ഓണം ആഘോഷിക്കുന്ന സമയത്ത് അദ്ദേഹം എല്ലാം മറന്നുപോയിട്ടുണ്ട്. പക്ഷെ മമ്മൂട്ടിയുടെ പേര് ഓർമ്മയുണ്ട്, മമ്മൂട്ടിയെ കാണുമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ മമ്മൂട്ടി വന്നില്ല. ഒരു നല്ല മനുഷ്യനായി അദ്ദേഹം പറയുന്നത്, ഞാനൊരു നല്ല കുടുംബസ്ഥനായിരുന്നില്ല, തെറ്റെന്റെ ഭാഗത്തു നിന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം ആകെ ചെയ്ത് തെറ്റെന്ന് പറഞ്ഞത് സിനിമാക്കാരനായി എന്നുള്ളതാണ്. അല്ലാതെ അദ്ദേഹം വേറെ പോക്കൃത്തിനൊന്നും കുടുംബത്തോട് ചെയ്തിട്ടില്ല. ഇവിടെ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീടുണ്ട്, അവിടെ പോലും കയറ്റി കിടത്തിയില്ല എന്നുള്ളതാണ്. ഈ അവസാനം ഡെഡ് ബോഡി ആയിട്ട് പോലും ഭാരത് ഭവനിൽ ഒന്ന് കിടക്കേണ്ടി വന്നു.
എന്നിട്ട് സഹോദരിയൊക്കെ വന്ന് ഇരിപ്പുണ്ട്. എനിക്കിതൊക്കെ കാണുമ്പോൾ പുച്ഛമാണ് ഇവരെയൊക്കെ. എന്തായാലും വേദനയില്ലാത്ത ലോകത്തേക്ക് ആ മനുഷ്യൻ പോയില്ലേ? അദ്ദേഹത്തിന്റെ ആത്മാവിനെ നിത്യശാന്തി. പരമാവധി അദ്ദേഹത്തിന്റെ കാര്യങ്ങള് ആ ഫെയിമൊക്കെ വെച്ചിട്ട് പരമാവധി ഊറ്റിട്ടുണ്ടാവും ഈ പെങ്ങളൊക്കെ. അവസാനം അദ്ദേഹത്തിന്റെ ആ ഒരു ബോഡി, ആ ഭൗതിക ശരീരം തന്റെ വീട്ടുമുറ്റത്ത് വെക്കാൻ പോലും തയ്യാറായില്ലെങ്കിൽ എന്താ അവസ്ഥ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാക്കുണ്ട്, കാഴ്ച ബംഗ്ലാവിൽ അന്ന് കാണുന്നത് പോലെ വന്ന് കണ്ടു എന്നുള്ളത്. എന്തായാലും അവസാനത്തെ അദ്ദേഹത്തിന്റെ ആ ഒരു കർമ്മങ്ങളൊക്കെ ചെയ്യാൻ ആ മകന് വരാൻ തോന്നി തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കൂട്ടാം അല്ലെ. ഗാന്ധി ഭവൻ എല്ലാവരും ഒന്ന് നോക്കി വെക്കണം, നല്ലതാ. നമ്മുടെ ചുറ്റും നാളെ ആരൊക്കെ ഉണ്ടാവും എന്ന് നമുക്ക് ഒരു പ്രതീക്ഷയും വെക്കേണ്ട, പ്രതീക്ഷകളൊക്കെ ഇല്ലാണ്ടാവും. ഓക്കെ, പെങ്ങൾ എന്തെങ്ങനെ ചെയ്തെന്നാണ് ഞാൻ പെട്ടെന്ന് ആലോചിക്കുന്നത്. എനിക്ക് പത്താമേര് സിനിമയാണ് ഓർമ്മ വന്നത്. പത്താമേര് സിനിമയിൽ നാരായണൻകുട്ടി ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരുക്കൂട്ടി വെച്ചുകൊണ്ടൊരു വീട് വെച്ചപ്പോൾ ആ വീട്ടിൽ അദ്ദേഹത്തിന് കാലുകുത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ശരീരം പോലും അവിടെ വെക്കാൻ സമ്മതിക്കാത്തൊരവസ്ഥ. പെട്ടെന്ന് എനിക്ക് അതാണ് മനസ്സിലേക്ക് ഓർമ്മ വന്നത്. അത് മമ്മൂട്ടി അഭിനയിച്ച് ശോഭിപ്പിച്ചു വെച്ച സാധന. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലുള്ള വിങ്ങലുണ്ട്. അതേ മമ്മൂട്ടി എന്തുകൊണ്ടാണ് സ്റ്റീപ്പി മാധവനെ കാണാൻ വരാതെ ഇരുന്നത് എന്നുള്ള ഒരു ചോദ്യം നമുക്ക് എല്ലാവർക്കും തോന്നും. സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു അദ്ദേഹത്തോടൊക്കെ ഇഷ്ടം കൊണ്ട് നമുക്ക് തോന്നുന്നതാവാം. മമ്മൂട്ടിക്ക് വേണമെങ്കിൽ തീരുമാനിക്കാൻ വരണോ വരണ്ടേ എന്നുള്ളത്. മമ്മൂട്ടിക്ക് അറിയുള്ളൂ ചിലപ്പോൾ ആ ദിവസത്തെ ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ സ്ട്രഗിൾ എന്തായിരുന്നു, അദ്ദേഹം എന്ത് മാനസികാവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത് നമുക്കറിയില്ല. ലാലേട്ടന്റെ അവസ്ഥ ഇത് തന്നെയാണ്. അപ്പോൾ വളരെ കുറച്ച് ആളുകളെ ഇദ്ദേഹത്തിനൊക്കെ കാണാൻ വരുന്നുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് മീഡിയാസ് പൊക്കി പിടിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ കുറെയൊക്കെ മലയാളികൾക്ക് ഒരു സങ്കടമുണ്ട്, അദ്ദേഹം എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളത്. ആ ചോദിച്ചെങ്കിൽ എന്നിങ്ങനെ ഉയർന്നു നിൽക്കും ചെയ്യും അല്ലേ. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും അറിയില്ല, ആരെയും ഓർമ്മയില്ല. അതൊരു നല്ല ദൈവാനുഗ്രഹമായിട്ട് ഞാനും കാണുന്നു. കാരണം ഒന്നും ഓർമ്മയില്ലെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. നമ്മൾ വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി വരും. അതുവരേക്കും ദിസ് ഈസ് സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.